നിർമ്മലവ്രതം ഞാനുമൻ ഭാര്യയും ധർമ്മദോഷമോ എന്തിതു ദൈവമേ. ഗർഭമെന്നതു നിശ്ചയം എങ്കിലോ കീർത്തിഹാനിയേ വരുത്തി കൊള്ളാതെ. ഭാര്യ തന്നെ ഉപേക്ഷിക്കണമെന്നും ധൈര്യമുള്ളിൽ ഉറച്ചിതു താപസൻ. പുണ്യവാന്റെ മനസ്സിലെ വേദന തണുപ്പിപ്പാൻ ദയാപരൻ കൽപ്പിച്ചു. മാലാഖയും അന്നേരം അയാളോടു കാലം വൈകാതെ ചൊല്ലി സുവാർത്തകൾ. സംഗതിയില്ല പത്നിയെ ശങ്കിപ്പാൻ മംഗള ഭാര്യ പാലിക്കു സാദരം. ഗർഭം സർവേശ റൂഹായാൽ എന്നറീ നീ ഭയം നീക്കി സന്തോഷിച്ചിടുക. പുത്ര നെപ്പെറും നിർമ്മല കന്യക സുധനീശോ പേർന്നി വിളിക്കണം. ദോഷത്താലുള്ള കേടുകൾ തീർത്തിടും രക്ഷിക്കുമിയാൾ തനിക്കുള്ളേ. ദിവ്യ വാക്കുകൾ കേട്ടോരനന്തരം ഉൾവ്യാധി ഒഴിഞ്ഞ് ആനന്ദിച്ചെന്നയാൾ. വന്നു ഭാര്യയെ കുമ്പിട്ടു പുണ്യവാൻ തനിക്കുണ്ടായ ശങ്കയും കേൾപ്പിച്ചു. ദേവ മാതാവോ ഉള്ളഴി ഓടുതാ സേവിച്ചൻ്റെ പിഴനി പൊറുക്കേണം. ഉള്ളിലാധി ഒഴിഞ്ഞാറെ തന്നെ ഉള്ളിലുള്ള സന്തോഷവും കേൾപ്പിച്ചു. പുണ്യ വാളൻ പറഞ്ഞതു കേട്ടപ്പോൾ പുണ്യവാരിധി കന്യ
അരുൾ ചെയ്തു. ഭർത്താവിനുള്ള ഭീതി അറിഞ്ഞു ഞാൻ, ചിന്തയും കണ്ടു ഭാവ വികാരത്താൽ. ദേവനാലുള്ള ഗർഭം ഇതെങ്കിലോ, ദേവൻ താൻ അറിയിച്ചിടും നിർണയം. എന്നുറച്ചു ഞാൻ പാർത്തിരിക്കും വിധവു, തീർന്നു സംശയം അങ്ങേ കരുണയാ. എന്നും ബഹുകാരുണ്യ ഭാഷയിൽ മന്യനാം പതിയോട് അരുളി ചെയ്തു. അന്നു തൊട്ടിയാൾ എത്രയും ഭക്തിയാ, കന്യകാരത്നത്തെ പരിപാലിച്ചു. സൂതി മാസം അടുക്കുന്തോറും ഉമ്മ ചിത്താപേക്ഷകൾ ഏറെ വർദ്ധിപ്പിച്ചു. ഒളിച്ചിടേണ്ട മൽപ്രിയ ദൈവമേ, വെളിച്ചത്തുടൽ വന്നരു ലീടുക. എണ്ണും മാസം ദിനം പ്രതി നാഴിക, കണ്ണിൽ കാണാനും ഉഴറുന്നു മാനസം. കാഴ്ച നമ്മുഗമെന്നു തോന്നും, കാഴ്ചണം ഇളവില്ല തപേക്ഷയും. സുസാധ്യത്തോട് ഉമ്മ പാർത്തിരിക്കുമ്പോൾ, പ്രസവത്തിനു കാലം അടുത്തിതു. പുത്തൻപാന നാലാം പാദം ഇവിടെ സമാപിക്കുന്നു.